എന്താണ് ഇവിടെ നടക്കുന്നത്? വീക്കിലി ടാസ്കിന്റെ ഭാഗമായി ഏഞ്ചലിനെ നമ്മുടെ കൊള്ളക്കാരെല്ലാവരും ചേർന്ന് ഗലാവോ ചെയ്യുകയാണ്. അതായത് ഏഞ്ചലിന്റെ കയ്യിൽ നിന്നുള്ള സ്വർണങ്ങളല്ല രക്തങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഏഞ്ചലിൻ ഇതൊരു ഗെയിമാണ് എന്ന് പോലും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഇത് ഏഞ്ചലിന്റെ മറ്റൊരു ഗെയിം പ്ലാൻ ആണോ എന്നറിയില്ല, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഏഞ്ചലിന്റെ മറ്റൊരു ഗെയിം പ്ലാൻ ആണോ ഇത്? എന്തായാലും കമന്റിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏഞ്ചലിനെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഏഞ്ചലിൻ വളരെ എന്താ പറയുക, അവർ വന്നപ്പോഴേക്കും ഓടിയിട്ട് തുടങ്ങി, അല്ലെങ്കിൽ തനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കും, എന്തെങ്കിലും മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതായത് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അല്ലെങ്കിൽ നല്ലൊരു ഗെയിം പ്ലേ ചെയ്യുകയാണ്. അതായത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇവരൊക്കെ ഓടി പേടിച്ച് മാറിപ്പോകുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ. ഏഞ്ചലിനാണെങ്കിൽ എന്താ പറയുക, തനിക്ക് കൈക്ക് അറ്റാക്ക് ചെയ്തു അവർ, അത് കൈപിടി തിരിച്ചു, അങ്ങനെയൊക്കെയാണ് ഏഞ്ചലും പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഓടിയിടുന്നത്. അതിൻ്റെ പേരിൽ ബാക്കി ടീമിലുള്ള ബാക്കി എല്ലാവരും ചേർന്ന് അത് അവിടെ ഒരു ബഹളം തന്നെ നടക്കുകയാണ്. പിന്നെ ഏഞ്ചലിനെ സമാധാനിപ്പിക്കാനായി മറ്റുള്ളവരും ശ്രമിക്കുന്നുണ്ട്, ഏഞ്ചലിനെ ഒന്ന് സമാധാനിപ്പിച്ചെടുക്കാനായിട്ട്. അവൾ പാവമാണ്. അപ്പോൾ ഏഞ്ചലിന് അപ്പോഴാണ് പറയുന്നത്, അതായത് എല്ലാവരും എന്നെ കൈപിടിച്ച് തിരിച്ചു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഓളിട്ട് ബഹളമാക്കി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചലിന് ഇത് പറഞ്ഞിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ, ഗെയിം ഷോ ഇങ്ങനെ അസുഖമോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഏഞ്ചലിന് ഇങ്ങനെ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ആ ഗെയിം ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്നൂടെ? എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യം എന്താണ്? അതായത് ഇതൊരു ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കണം. ഇവിടെ അതിൻ്റെതായ റൂളുകളും കാര്യങ്ങളും ഉണ്ട്. തനിക്ക് തൻ്റെ സാമർത്ഥ്യമില്ലായ്മ കൊണ്ട് ഒരു പക്ഷേ തൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ, അതായത് രക്തങ്ങളൊന്നും സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ, അതിൽ വിഷമിച്ചൊരു കാര്യമില്ലാതെ അവർക്ക് കൊടുത്ത് മാന്യമായി തോൽവി സമ്മാനിക്കുക, നമ്മുടെ റിനോസ് പ്രോയെ പോലെ. അല്ലെങ്കിൽ എന്താണ് കാര്യം? പിന്നെ നമ്മുടെ ചുളത്തി ഏഞ്ചലിൻ പറഞ്ഞത്, മരിയ പറഞ്ഞത്, എനിക്കും നല്ല വേദന എടുത്തു, എൻ്റെ കൈവേദന എടുത്തു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബിഗ് ബോസും സമ്മാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇതൊക്കെ ഗെയിമല്ലേ, ഇതൊരു ഗെയിമല്ലേ, എന്തിനാണ് ഇങ്ങനെ, എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇതൊരു ഗെയിമല്ലേ, ഇതൊരു ഗെയിം ഷോ മാത്രമല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഇതൊരു ഗെയിമായിട്ട് മാത്രമേ കാണാവുള്ളൂ. അപ്പോൾ ഏഞ്ചൽ വീണ്ടും തൻ്റെ സങ്കടം പറയുകയാണ്, അതായത് ബിഗ് ബോസ് എൻ്റെ കൈ അവർ പിടിച്ച് തിരിച്ചു, എൻ്റെ കൈ അവർ കൈമുട്ടവർ ആകെ എനിക്ക് വേദനയുണ്ടാക്കി, എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ പറയുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം?